ഹായ് സ്റ്റുഡൻസ്, സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻട്രൽ ഫോഴ്സ് മോഷൻ ആസ് എ വൺ ബോഡി പ്രോബ്ലം ആണ്. നമുക്കറിയാം ഒന്നിലധികം പാർട്ടിക്കിൾസ് സെൻട്രൽ ഫോഴ്സിന്റെ അണ്ടറിൽ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഡിഫറെന്റ് ആക്സലറേഷനൊക്കെ ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അല്ലെ, മൂവ് ചെയ്യുന്നത്. പക്ഷേ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ, അവർ ഇന്ററാക്ട് ചെയ്യുന്നത് സെൻട്രൽ ഫോഴ്സിന്റെ അണ്ടറിലാണെങ്കിൽ, ഈ പാർട്ടിക്കിൾസിനെല്ലാം ചേർത്തിട്ട് നമുക്കൊരു വൺ ബോഡി സിസ്റ്റം ആയിട്ട് ഇതിനെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ പോലെ, ഒരു സിംഗിൾ ബോഡി പോലെ ഈ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റഡി കുറച്ചുകൂടി സിമ്പിളാവും എന്നുള്ളതാണ്. ഓരോ പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റഡി ചെയ്യുന്നതിന് പകരം അതിനെ മൊത്തത്തിൽ ഒരു സിംഗിൾ ബോഡി ആയിട്ട് സ്റ്റഡി ചെയ്താൽ മതിയല്ലോ അല്ലെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് തന്നെയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ കൂളംബ് ഫോഴ്സോ അങ്ങനെ സെൻട്രൽ ഫോഴ്സ് തന്നെയായിരിക്കണം അവയ്ക്കിടയിൽ അനുഭവപ്പെടേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു മെനി പാർട്ടിക്കിൾ സിസ്റ്റം സിംഗിൾ ബോഡി ആയിട്ട് മാറുന്നത് സെൻട്രൽ ഫോഴ്സിന്റെ അണ്ടറിൽ. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടു പാർട്ടിക്കിൾ സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾസിന്റെ മാസസ് യഥാക്രമം എം വണ്ണും എം ടുവും ആണ്. പൊസിഷൻ വെക്ടേഴ്സ് എം വൺ മാസമുള്ള പാർട്ടിക്കിളിലേക്കുള്ളത് ആർ വണ്ണും, എം ടു മാസമുള്ള പാർട്ടിക്കിളിലേക്കുള്ളത് വെക്ടർ ആർ ടുവുമാണ്. അപ്പോൾ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിച്ചിട്ട് എം വണ്ണിൽ നിന്ന് എം ടുവിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഫ്രം എം വൺ ടു എം ടു കാണാം. വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ ആർ വൺ മൈനസ് വെക്ടർ ആർ ടു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ സിസ്റ്റം കൺസിസ്റ്റിംഗ് ടു പാർട്ടിക്കിൾസ് ഓഫ് മാസസ് എം വൺ ആൻഡ് എം ടു. പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ഈച്ച് അതർ ബൈ സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ആർ ഗിവൺ ബൈ വെക്ടർ ആർ വൺ ആൻഡ് വെക്ടർ ആർ ടു. ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആറിന്റെ അണ്ടറിലാണ്. ഓക്കെ, എഫ് ഓഫ് ആർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, നോക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നമ്മൾ പറഞ്ഞു വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ ആർ വൺ മൈനസ് വെക്ടർ ആർ ടു ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ വൺ മൈനസ് വെക്ടർ ആർ ടു എന്ന് എഴുതാം. ഇനി ഫോഴ്സ് ഓൺ എം വൺ ബൈ എം ടു, എം ടു എം വണ്ണിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കും അല്ലെ, അത് സെൻട്രൽ ഫോഴ്സ് ആണ്. അത് നമുക്ക് വെക്ടർ എഫ് വൺ എന്ന് കൊടുക്കാം. ഫോഴ്സ് ഓൺ എം വൺ, എം വണ്ണിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് ആയതുകൊണ്ട് വെക്ടർ എഫ് വൺ എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ് ആണ്. എഫ് ഓഫ് ആർ ആർ കി ആപ്പ് എന്നുള്ളത് സെൻട്രൽ ഫോഴ്സിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് എം വൺ ബൈ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് എം ടു. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോഴ്സ് ഓൺ എം വൺ എന്ന് പറയുന്നത് അല്ലെ എന്ത് വരും, എം വൺ ഇൻറ്റു അതിന്റെ ആക്സലറേഷൻ എ വൺ. എ വൺ എന്ന് പറയുന്നത് ഇവിടെ ആർ വൺ ഡബിൾ ഡോട്ട് ആണ് വരിക അല്ലെ, ആർ വൺ ഡോട്ട് വെലോസിറ്റി ആണ്. ആർ വൺ ഡബിൾ ഡോട്ട് ആ എം വണ്ണിന്റെ ആക്സലറേഷൻ ആണ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ എം വൺ ആർ വൺ ഡബിൾ ഡോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ്, അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ എം ടു ബൈ എം വൺ നമ്മൾ കാണുകയാണ്. എം ടുവിൽ എം വൺ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടു എം വണ്ണിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് അതിന്റെ അത് ആക്ഷൻ ആണെങ്കിൽ എം വൺ എം ടുവിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് അതിന്റെ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഓൺ എം ടു ബൈ എം വൺ എന്നുള്ളത് വെക്ടർ എഫ് ടു ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ പേര് നമുക്ക്, ആക്ഷൻ എഫ് ഓഫ് ആർ ആർ കി ആപ്പ് ആണെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഓഫ് ആർ എന്ന് തന്നെയായിരിക്കും. ഡയറക്ഷൻ മൈനസ് ആർ കി ആപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഫോഴ്സ് ഓൺ എം ടു ബൈ എം വൺ എന്ന് പറയുന്നത് വെക്ടർ എഫ് ടു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ആർ ആർ കി ആപ്പ് ആണ് വരുന്നത് അല്ലെ. ഇനി എഫ് ടു എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എം ടു ആർ ടു ഡബിൾ ഡോട്ട് ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ആർ ആർ കി ആപ്പ് ആണ്. അവിടെ ശ്രദ്ധിക്കുക, എഫ് വൺ ആൻഡ് എഫ് ടു ആർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ വിച്ച് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബൈ ന്യൂട്ടൻസ് തേർഡ് ലോ. അതുകൊണ്ടാണ് എഫ് വൺ എന്നുള്ളത് എഫ് ഓഫ് ആർ ആർ കി ആപ്പും എഫ് ടു എന്നുള്ളത് മൈനസ് എഫ് ഓഫ് ആർ ആർ കി ആപ്പും ആയത്. എന്തായാലും നമുക്ക് ഇക്വേഷൻ ടു എം വൺ ആർ വൺ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ് എന്നും ഇക്വേഷൻ ത്രീ എം ടു ആർ ടു ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ആർ ആർ കി ആപ്പ് എന്നുമാണ് ഇപ്പൊ കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം, ഇക്വേഷൻ നമ്പർ ടുവിനെ ത്രൂ ഔട്ട് എം വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയത് എൽ എച്ച് എസ് എം വൺ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർ വൺ ഡബിൾ ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഡിവൈഡിങ് ഇക്വേഷൻ ടു ബൈ വൺ എം വൺ ആർ വൺ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു വൺ ബൈ എം വൺ എഫ് ഓഫ് ആർ ആർ കി ആപ്പ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ ത്രീയെ നമ്മൾ എം ടു കൊണ്ടാണ് ത്രൂട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എം ടു പോകും എൽ എച്ച് എസ് ആർ ടു ഡബിൾ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എം ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫൈവ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇക്വേഷൻ ഫൈവ് ഇക്വേഷൻ ഫോറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാണ്. സബ്സ്ട്രാക്ടിങ് ഇക്വേഷൻ ഫൈവ് ഫ്രം ഇക്വേഷൻ ഫോർ, ദെൻ എൽ എച്ച് എസ് ദൂരം ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എം വൺ എഫ് ഓഫ് ആർ ആർ കി ആപ്പ് മൈനസ് മൈനസ് വൺ ബൈ എം ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ്. മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പൊ എന്താ വരിക, ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ട് ഈക്വൽ ടു വൺ ബൈ എം വൺ എഫ് ഓഫ് ആർ ആർ കി ആപ്പ് പ്ലസ് വൺ ബൈ എം ടു എഫ് ഓഫ് ആർ ആർ കി ആപ്പ്. ഇവിടെ എഫ് ഓഫ് ആർ ആർ കി ആപ്പ് ഈസ് കോമൺ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ദെയർഫോർ ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ട് ഈക്വൽ ടു വൺ ബൈ എം വൺ പ്ലസ്
വൺ ബൈ എം ടു ഇൻറ്റു എഫ് ഓഫ് ആർ ആക്കിയാൽ കിട്ടും. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ സിക്സ്. ഇനി നമുക്കറിയാം ഇക്വേഷൻ നമ്പർ വൺ, വെക്ടർ ആർ ഈക്വൽ ടു ആർ വൺ മൈനസ് ആർ ടു ആണ്, അല്ലെങ്കിൽ ആർ വൺ മൈനസ് ആർ ടു ഈക്വൽ ടു ആർ ആണ്. രണ്ട് തവണ അതിന്റെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ട് ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട് എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ട് ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട്. ഓക്കെ, അതൊന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, ആർ വൺ ഡബിൾ ഡോട്ട് മൈനസ് ആർ ടു ഡബിൾ ഡോട്ടിന്റെ സ്ഥാനത്ത് ആർ ഡബിൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ എം വൺ പ്ലസ് വൺ ബൈ എം ടു എഫ് ഓഫ് ആർ ആർ ക്യാപ് എന്ന് വരും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എം ടു പ്ലസ് എം വൺ ബൈ എം വൺ എം ടു എഫ് ഓഫ് ആർ ആർ ക്യാപ് എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി ഞാൻ എഫ് ഓഫ് ആർ ആർ ക്യാപ്പിനെ ഇവിടെ നിർത്തുന്നു. എം വൺ പ്ലസ് എം ടു ബൈ എം വൺ എം ടുനെ എൽ എച്ച് എസ് ലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് വരിക, എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു ആർ ഡബിൾ ഡോട്ട് എന്ന് വരും അല്ലേ. എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ഈക്വൽ ടു എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു ആർ ഡബിൾ ഡോട്ട് എന്ന് വരും. ഇവിടെ എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദിസ് ടു പാർട്ടിക്കൽ സിസ്റ്റം ആണ്. ഈ ടു പാർട്ടിക്കൽ സിസ്റ്റത്തിന്റെ റെഡ്യൂസ്ഡ് മാസ് ആണ്, അതിനെ നമ്മൾ മ്യൂ എന്ന് വിളിച്ചതാണ് അല്ലേ. ലെറ്റ് മ്യൂ ഈക്വൽ ടു എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു ഇസ് ദ റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം. ദെർഫോർ വി ഗെറ്റ് എഫ് ഓഫ് ആർ ആർ ക്യാപ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു പാർട്ടിക്കൽ സിസ്റ്റം എന്തായിട്ട് ബിഹേവ് ചെയ്യാണ്, ഒരു സിംഗിൾ ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യാണ്. ആ സിംഗിൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സ് എത്രയാണ്, എഫ് ഓഫ് ആർ ആർ ക്യാപ് മ്യൂ ആർ ഡബിൾ ഡോട്ട് ആണ് അല്ലേ. അപ്പൊ നോക്കിയത് ഇയാളുടെ ആക്സലറേഷൻ ശരിക്കും ഈ ഫസ്റ്റ് എം വൺ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ ആർ വൺ ഡബിൾ ഡോട്ട് ആണ്, എം ടു പാർട്ടിക്കിളിന്റെ ആർ ടു ഡബിൾ ഡോട്ട് ആണ്. പക്ഷേ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ആവുമ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് അതിന്റെ ഈ ഒരു സിംഗിൾ ബോഡിയെ പോലെ ബിഹേവ് ചെയ്യുന്നു. ആ സിംഗിൾ ബോഡിയുടെ ആക്സലറേഷൻ എത്ര വരിക, ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ബൈ മ്യൂ അല്ലെ. എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ബൈ മ്യൂ ആക്സലറേഷൻ ഉള്ള ഒരു സിംഗിൾ ബോഡിയെ പോലെ ബിഹേവ് ചെയ്യാൻ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആകുമ്പോൾ കണ്ടോ, ഇത് സിംഗിൾ ബോഡിയെ പോലെ അല്ലെ, എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ബൈ മ്യൂ ആക്സലറേഷൻ ഉള്ള ഒരു സിംഗിൾ ബോഡിയെ പോലെ ഇത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സ്റ്റഡി കുറച്ചും കൂടി സിമ്പിൾ ആവും എന്നുള്ളത്, ഓരോ പാർട്ടിക്കിളും സെപ്പറേറ്റ് സ്റ്റഡി ചെയ്യുന്നതിന് പകരം ഒറ്റ ബോഡി ആയിട്ട് ഇതിനെ പരിഗണിച്ചാൽ മതിയോ അല്ലെ. അപ്പൊ അതാണ് ഈ സെൻട്രൽ ഫോഴ്സ് മോഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മോർ ദാൻ വൺ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ പാർട്ടിക്കിളും ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കുന്നതിന് പകരം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സിംഗിൾ ബോഡി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന്റെ മെക്കാനിക്സ് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹിയർ സെൻട്രൽ ഫോഴ്സ് മോഷൻ ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾസ് ഈസ് ഐഡന്റിക്കൽ ടു ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് മ്യൂ ഓൺ വിച്ച് എ ഫോഴ്സ് എഫ് ഓഫ് ആർ ആർ ക്യാപ് ഈസ് ആക്ടിംഗ്. അതായത് ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റം ഒരു സിംഗിൾ ബോഡി പോലെ ആക്ട് ചെയ്യുന്നു, മ്യൂ റെഡ്യൂസ്ഡ് മാസ് ഉള്ള ഈ സിസ്റ്റത്തിൽ എഫ് ഓഫ് ആർ ആർ ക്യാപ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഐഡന്റിക്കൽ ആണ് ഈ ഒരു സെൻട്രൽ ഫോഴ്സ് മോഷന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. സോ ടു പാർട്ടിക്കിൾ സിസ്റ്റം ബിഹേവ് ആസ് എ സിംഗിൾ ബോഡി അല്ലെ. അപ്പൊ ദീസ് ടു പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ടു ബോഡി പാർട്ടിക്കിൾസ് ടു പാർട്ടിക്കിൾ സിസ്റ്റത്തില് ഈ രീതിയിൽ നമുക്ക് അതിന്റെ ഇടയിൽ സെൻട്രൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു സിംഗിൾ ബോഡി ആയിട്ട് മാറുന്നു എന്ന് ഈ രീതിയിൽ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം എന്നുള്ളതാണ്. പക്ഷേ ത്രീ പാർട്ടിക്കിൾ അല്ലെങ്കിൽ മിനി പാർട്ടിക്കിൾ സിസ്റ്റത്തിലൊക്കെ ഈ രീതിയിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതൊരു സിംഗിൾ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ അവയും എങ്ങനെ തന്നെയാണ് സിംഗിൾ ബോഡി തന്നെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അവർക്കിടയിലുള്ള ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് സെന്റർ ഓഫ് മാസ് നമുക്കറിയാലോ, മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തില് ഓൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അല്ലെ. സെന്റർ ഓഫ് മാസ് ഇസ് ദ പോയിന്റ് വേർ എൻറ്റയർ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ എൻറ്റയർ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദാറ്റ് പോയിന്റ് നോൺ ആസ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സെൻട്രൽ ഓഫ് മാസ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ത്രീ ഓർ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ അതെങ്ങനെയാണ് സിംഗിൾ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റം തന്നെ നമ്മൾ തൽക്കാലം പരിഗണിക്കുകയാണ്. വെക്റ്റർ ആർ ഈക്വൽ ടു ആർ വൺ മൈനസ് ആർ ടു ആണ്, അവയ്ക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ നമുക്കറിയാം. ഇനി ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്, അതിന്റെ പൊസിഷൻ വെക്റ്റർ, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ സെന്റർ ഓഫ് മാസ് വെക്റ്റർ ആർ ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു ആണ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ആർ ടു എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, ആർ വൺ മൈനസ് ആർ ആണെന്ന് കാണാം അല്ലെ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇക്വേഷൻ സെവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ ആർ ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ മൈനസ് സോറി ആർ വൺ മൈനസ് ആർ എന്ന് വരും, ആർ ടുവിന്റെ സ്ഥാനത്ത് ബൈ എം വൺ പ്ലസ് എം ടു എന്ന് വരും.
ഈ എം വൺ പ്ലസ് എം ടു ഞാൻ എൽ എസ് എസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എം വൺ പ്ലസ് എം ടു ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ഉള്ളിക്കടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആർ വൺ മൈനസ് എം ടു ആർ എന്ന് വരും. എം വൺ പ്ലസ് എം ടു ആർ ഇസ് ഈക്വൽ ടു എം വൺ, നോക്ക് ഇവിടെ ആർ വൺ എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ. അപ്പോൾ എം വൺ പ്ലസ് എം ടു ആർ വൺ മൈനസ് എം ടു ആർ എന്ന് വരും. ഇവിടെ ആർ വൺ കാണണമെങ്കിൽ മൈനസ് എം വൺ ആർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് എം വൺ ആർ ആയിരിക്കും. പിന്നെ എം വൺ പ്ലസ് എം ടു ഇൻറ്റു ആണ് അതുകൊണ്ട് കൊണ്ടുവരുമ്പോൾ ബൈ ആവും. അപ്പോൾ വെക്റ്റർ ആർ വൺ ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു വെക്റ്റർ ആർ പ്ലസ് എം വൺ ആർ ബൈ എം വൺ പ്ലസ് എം ടു എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നമ്മൾ എം വൺ പ്ലസ് എം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈ രണ്ട് ടേംസിനെയും, അല്ലെ? അത് നമ്മൾ എത്ര ചെയ്യുന്നു. അപ്പോൾ വെക്റ്റർ ആർ വൺ ഇസ് ഈക്വൽ ടു ഇവിടെ എം വൺ പ്ലസ് എം ടു ആർ ബൈ എം വൺ പ്ലസ് എം ടു, എം വൺ പ്ലസ് എം ടു ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ വെക്റ്റർ ആർ എന്ന് മാത്രമായി, പ്ലസ് എം വൺ ബൈ എം വൺ പ്ലസ് എം ടു ആർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. ഓക്കെ, അപ്പോൾ വെക്റ്റർ ആർ വൺ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ പ്ലസ് എം വൺ ബൈ എം വൺ പ്ലസ് എം ടു വെക്റ്റർ ആർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അത് എന്താണ്, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് എം വൺ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് പൊസിഷൻ വെക്റ്റർ, അല്ലെ? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആർ വണ്ണിന്റെ പൊസിഷൻ വെക്റ്റർ, സോറി എം വണ്ണിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് ഇപ്പൊ നമുക്ക് ഇക്വേഷൻ 8 കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വെക്റ്റർ ആർ ടു ഈസ് ഈക്വൽ ടു ആർ വൺ മൈനസ് ആർ ആണ്. വെക്റ്റർ ആർ വൺ എത്ര വലിയ, ആർ ടു പ്ലസ് ആർ ആണ് വരിക, അല്ലെ? ആർ ടു പ്ലസ് ആർ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 7 ൽ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ ആർ ടു കിട്ടും. വെക്റ്റർ ആർ ടു ഈസ് ഈക്വൽ ടു വെക്റ്റർ ക്യാപിറ്റൽ ആർ മൈനസ് എം ടു ബൈ എം വൺ പ്ലസ് എം ടു വെക്റ്റർ ആർ എന്നാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് എം ടു വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ടു പാർട്ടിക്കിൾ ത്രീ പാർട്ടിക്കിൾ, ടു പാർട്ടിക്കിൾ വെച്ചിട്ട് നമ്മൾ പറയുന്നെങ്കിലും ത്രീ പാർട്ടിക്കിളും മെനി പാർട്ടിക്കിൾ ഒക്കെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കി നോക്കാം, ഇവിടെ ഈ രീതിയിൽ സെന്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ട് ഓരോ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ വെക്റ്റേഴ്സ് കണ്ടിട്ട് വേണം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്നാൽ മാത്രമാണ് അതിനെ നമുക്കൊരു സിംഗിൾ ബോഡി ആയിട്ട് കിട്ടുള്ളൂ. ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ അല്ലാതെയും നമുക്ക് സിമ്പിൾ ആയിട്ട് നേരത്തെ ഇതുപോലെ പറയാം, പക്ഷേ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ മസ്റ്റ് ആയിട്ട് അവയുടെ ഓരോന്നിന്റെയും പൊസിഷൻ വെക്റ്റർ സെന്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ട് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമാണ് അതിനെ നമുക്കൊരു സിംഗിൾ ബോഡി ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു, അല്ലെ? മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ മെനി പാർട്ടിക്കിൾസിന്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ അതൊരു സിംഗിൾ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കുക, ഇനി ഇക്വേഷൻ 8 ആൻഡ് ഇക്വേഷൻ 9 എം വൺ ആർ ബൈ എം വൺ പ്ലസ് എം ടു ആൻഡ് നോക്കുക. ആദ്യത്തേൽ ഇക്വേഷൻ 8 എം വൺ ആർ ബൈ എം വൺ പ്ലസ് എം ടു ആണ്. ഇക്വേഷൻ 9 ആവട്ടെ, രണ്ടാമത്തെ ഒരു ടേം എം ടു ആർ ബൈ എം വൺ പ്ലസ് എം ടു ആണ്. ഈ ടേംസ് ഒക്കെ എന്താണ്, ദേ ആർ പൊസിഷൻ വെക്റ്റേഴ്സ് ഓഫ് എം വൺ ആൻഡ് എം ടു റിലേറ്റീവ് ടു സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം, അല്ലെ? സെന്റർ ഓഫ് മാസിൽ നിന്ന് നോക്കുന്ന സമയത്ത് നേരത്തെ ഒറിജിനൽ ഓഫ് ദ ഓണേജ് സിസ്റ്റത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് പൊസിഷൻ വെക്റ്റേഴ്സ് ആർ വണ്ണും ആർ ടു ആയിരുന്നു എങ്കിൽ ഇവിടെ സെന്റർ ഓഫ് മാസിൽ നിന്ന് നോക്കുമ്പോഴുള്ള പൊസിഷൻ വെക്റ്റേഴ്സ് ആണ് ഈ എം വൺ ആർ ബൈ എം വൺ പ്ലസ് എം ടു, എം ടു ആർ ബൈ എം വൺ പ്ലസ് എം ടു. ഈ രീതിയിൽ സെന്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ട് വേണം ഈ പാർട്ടിക്കിൾസുകളുടെ എല്ലാം പൊസിഷൻ വെക്റ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് അത് ആ ഈ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ, ത്രീ ഓർ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു സിംഗിൾ ബോഡി സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ സിംഗിൾ ബോഡിയുടെ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.